ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജിയെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കുക. അടുത്ത പ്രവർത്തനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതുപോലെ അടുത്തത് കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രവർത്തനം, ഗാന്ധിജിയെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസംഗം തയ്യാറാക്കാൻ അറിയാമോ? നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ? ചെറിയ പ്രസംഗം. അപ്പൊ നമുക്ക് ഗാന്ധിജിയെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കാം. എനിക്ക് ഏറ്റവും ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളെ, നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിജിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരുന്നു ഗാന്ധിജിയുടെ ജനനം. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലി ഭായ്. ഒരു പക്ഷേ ഗാന്ധിജിയുടെ ജീവിത വീക്ഷണങ്ങളിൽ ശക്തമായ മാറ്റത്തിന് കാരണമായത് അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ യാത്ര ആയിരുന്നിരിക്കാം. കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അന്തരവും കറുത്തവനോട് വെള്ളക്കാരനുള്ള കാഴ്ചപ്പാടുകളുമാണ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ എന്നും ലോകത്തിനു മുന്നിൽ പുതുമയുള്ളതായിരുന്നു. അതിൽ തന്നെ അഹിംസയിലൂന്നിയ സമരം തോക്കുകൊണ്ട് ലോകം കീഴടക്കിയ സായിപ്പിനെ പോലും ഗാന്ധിജിയുടെ മുന്നിൽ മുട്ടുമടക്കാൻ പ്രേരിപ്പിച്ചു. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി ഗാന്ധിജി നടത്തിയ നൂറുകണക്കിന് സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട സമരങ്ങളിൽ ചിലത് മാത്രമാണ്. കേരളത്തിൽ വഴി നടക്കാനുള്ള സമരം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന് വഴി നടക്കാനുള്ള അവകാശ സമരങ്ങളുടെ ചർച്ചയ്ക്കായി അദ്ദേഹം 1920 1924 കേരളത്തിലും എത്തിച്ചേരുകയുണ്ടായി. സത്യം, അഹിംസ തുടങ്ങിയ മൂല്യങ്ങളിൽ ഊന്നി അദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂല്യവത്തായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് അടിത്തറയായി കാണേണ്ട പ്രവൃത്തികളാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഗാന്ധിജിയുടെ ആദർശങ്ങൾ വായിച്ചും അറിഞ്ഞും വളരേണ്ട ആവശ്യകത അറിയിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാച്ച നെഹ്റുവിനെ കുറിച്ച് എഴുതാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ജനിച്ചു. പല കാര്യങ്ങളിലും അത്ഭുതാവഹമായ കഴിവുകളുള്ള മഹാനായിരുന്നു നെഹ്റു. മഹാനായ സാഹിത്യകാരൻ, വിദേശ നയത്തിൽ ഇന്ത്യയുടേതായ പഞ്ചശീല തത്വത്തിന്റെ ഉപജ്ഞാതാവ്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നയാൾ, ഗാന്ധിജിയുടെ വത്സല ശിഷ്യൻ, അങ്ങനെ പോകുന്നു ആ പട്ടിക. എന്നാൽ നമ്മുടെ ഭാരതത്തിലെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനെ എന്നെന്നും ഓർക്കുന്നത് ചാച്ച നെഹ്റു എന്നാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ആയി നാം ആഘോഷിക്കുന്നു. ജവാഹർ എന്നാൽ അരുമയായ രത്നം എന്നാണ് അർത്ഥം. കൈവച്ച മേഖലകളിലെല്ലാം രത്നശോഭ പടർത്തി 3/4 നൂറ്റാണ്ടോളം ഭാരതഭൂമിയെ ധന്യമാക്കിക്കൊണ്ടാണ് 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു നമ്മുടെ യാത്ര പറഞ്ഞത്. 1947 ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ 1964 അന്തരിക്കുന്നതുവരെ 17 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നു. കുഞ്ഞുങ്ങളെയും പൂക്കളെയും ജീവനതുല്യം സ്നേഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. അടുത്ത പ്രവർത്തനം, കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സ്നേഹപൂർവം. കുട്ടികൾ സ്നേഹപൂർവം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു. ഇതുപോലെ പൂർവം എന്ന് ചേർന്നു വരുന്ന എത്ര പദങ്ങൾ കണ്ടെത്താം? ഹൃദയപൂർവം, അതുപോലെ ധൈര്യപൂർവം, ദയാപൂർവം, നിരാശാപൂർവം, വേദനാപൂർവം, ആശ്ചര്യപൂർവം, താല്പര്യപൂർവം. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.